10.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരായ 20 ലക്ഷത്തോളം പേരും ഉൾപ്പെടുന്ന 30 ലക്ഷത്തിലധികം പേർക്ക് പ്രയോജനപ്പെടുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് ജൂലൈ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് വിഭാവനം ചെയ്യപ്പെട്ട പദ്ധതിയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതോടെ LDF ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി പൂർണ്ണാർത്ഥത്തിൽ നടപ്പാവുകയാണ്. 42 ലക്ഷത്തിലധികം BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ സാധ്യമാക്കുകയും 57 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകിയും നിരവധി സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലൂടെ വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കിയും LDF സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇടത്തരം മധ്യ വരുമാനക്കാർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് മെഡിസെപ്പിലൂടെ നേടാനാകുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചിലവ് കുറഞ്ഞ ചികിത്സയും ആരോഗ്യ സുരക്ഷയും പ്രാപ്യമാക്കുക എന്ന സമഗ്രമായ ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. മെഡിസെപ്പിൽ എംപാനൽ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തിന് അകത്തും പുറത്തുമുള്ള ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ജൂലൈ 1 മുതൽ ലഭ്യമായി തുടങ്ങും. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാർ, പാർട്ട് ടൈം അധ്യാപകർ, എയ്ഡഡ് സ്കൂളുകളിലേതുൾപ്പെടെ അധ്യാപക അനധ്യാപക ജീവനക്കാർ, സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം സ്വീകരിക്കുന്ന സർവകലാശാലകളിലെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ തുടങ്ങിയവരും അവരുടെ ആശ്രിതരുമാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പദ്ധതിയിൽ അംഗങ്ങളായവരുടെ ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ പ്രതിമാസം 500 രൂപ പ്രീമിയമായി സ്വീകരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം 3 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് മെഡിസെപ്പിലൂടെ നൽകുന്നത്. നിലവിൽ വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിൽ തുടരുന്നവർക്കും പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കും. 12 മാരക രോഗങ്ങൾക്കും അവയവ മാറ്റ ചികിത്സാ പ്രക്രിയകൾക്കും അധിക പരിരക്ഷ നൽകുന്നതിനായി 35 കോടി രൂപയുടെ ഒരു കോർപ്പസ് ഫണ്ട് മെഡിസെപ്പിന്റെ ഭാഗമായി രൂപീകരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവരുടെ ആരോഗ്യവും ക്ഷേമ സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മെഡിസെപ്പിലൂടെ ഏറ്റവും പ്രയോജനം ലഭിക്കുന്നത് മുതിർന്ന പൗരന്മാർക്കാണ്. പ്രീ മെഡിക്കൽ പരിശോധനകളില്ലാതെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു എന്നതാണ് മെഡിസെപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 40 വയസ്സായവർ പോലും നിരവധി മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരുന്ന ഉയർന്ന പ്രീമിയം ഒടുക്കേണ്ടി വരികയും ചെയ്യുന്ന സ്ഥിതിയാണ് പൊതുവെ മെഡിക്കൽ ഇൻഷുറൻസ് രംഗത്തുള്ളത്. എന്നാൽ താരതമ്യേന കുറഞ്ഞ പ്രീമിയം തുക ഒടുക്കി 1920 ചികിത്സാ പ്രക്രിയകൾക്ക് അടിസ്ഥാന പരിരക്ഷ മെഡിസെപ്പിലൂടെ നൽകുന്നു. മെഡിസെപ്പ് ആരംഭിച്ച് 3 മാസത്തിനുള്ളിൽ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ചികിത്സാ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് 100-ൽ അധികം കേസുകൾ വരികയാണെങ്കിൽ അതിനെ പുതിയ ചികിത്സാ പ്രക്രിയയെ അംഗീകരിച്ച് പരിരക്ഷയുടെ ഭാഗമാക്കുകയും ചെയ്യും. ആരോഗ്യരംഗത്തെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി രൂപീകരിച്ച മെഡിക്കൽ എക്സ്പേർട്സ് കമ്മിറ്റിയുടെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചികിത്സാ വ്യവസ്ഥകളും പട്ടികയും നിരക്കുകളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ ഇൻ പേഷ്യന്റ് ചികിത്സകൾക്ക് മാത്രമേ ഈ പദ്ധതി പ്രകാരമുള്ള പരിരക്ഷ ലഭിക്കൂ. എങ്കിലും അപകടം അല്ലെങ്കിൽ ജീവന ഭീഷണിയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എം പാനൽ ചെയ്യാത്ത ആശുപത്രികളിലെ ചികിത്സയ്ക്കും പദ്ധതിയുടെ കീഴിൽ പരിരക്ഷ ലഭിക്കും. മാത്രമല്ല, എല്ലാ സർക്കാർ ആശുപത്രികളിലെയും റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, മലബാർ ക്യാൻസർ സെന്റർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ എന്നീ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെയും ഔട്ട് പേഷ്യന്റ് ചികിത്സയ്ക്ക് നിലവിൽ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് തുടരുകയും ചെയ്യും. മെഡിസെപ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ഡിജിറ്റൽ ID കാർഡ് ലഭ്യമാക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് പരാതിയും പരിഹരിക്കാൻ പരാതി പരിഹാര സമിതികളും രൂപീകരിച്ചിട്ടുണ്ട്. മെഡിസെപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയാൻ www.medisep.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിസെപ്പിൽ എംപാനൽ ചെയ്യപ്പെട്ട സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളുടെ ലിസ്റ്റും മെഡിസെപ്പ് വെബ് പോർട്ടലിൽ നൽകിയിട്ടുണ്ട്. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ജനകീയ ആരോഗ്യ പദ്ധതിയായി മെഡിസെപ്പ് മാറും എന്നതിൽ സംശയമില്ല. പാർട്ട് ടൈം കണ്ടിൻജന്റ് ജീവനക്കാരും മുതിർന്ന പൗരന്മാരായ പെൻഷൻകാരും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പേർക്ക് ചെലവ് കുറഞ്ഞ ചികിത്സ നൽകുന്നതിലൂടെ സമൂഹത്തിന്റെ ആരോഗ്യ സുരക്ഷ വലിയൊരളവിൽ ഉറപ്പുവരുത്താൻ കഴിയും. രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും മെഡിസെപ്പിന് സമാനമായ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ സർക്കാർ മുൻകൈയിൽ നിലവിലില്ല എന്ന് തന്നെ പറയാം. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ വികസന സങ്കല്പത്തിന്റെ ഫലശ്രുതി കൂടിയാണ് ഇത്തരം പദ്ധതികൾ. മെഡിസെപ്പ് നടപ്പിലാക്കുന്നതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയും പ്രതിജ്ഞാബദ്ധതയും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്.
ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ.